രാവിലെ പിന്നീട് എനിക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇത് നമ്മുടെ സിമിയോണാണ് ഗൈസ്, നമുക്കിത് നോ വേ മാൻ, സിമിയോണാണ് എനിക്ക് ഒന്നും പറയാല. കാറ് സീലിംഗ് എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയാനാണ് ഞാൻ വരുന്നത്. അതായത് നീ എന്തായാലും വീട്ടിൽ വരുന്ന ജോലിയിലോ, നിന്നെ ഗാംഗിലെടുക്കാൻ ഞങ്ങളുടെ ഗാംഗ് ലീഡർ, ഗ്രോസറിയിലെ ഗാംഗ് ലീഡർ തീരുമാനിച്ചേക്കാണ്. എന്താണ് നിന്റെ അഭിപ്രായം? നമ്മള് ഓ മാൻ, സത്യം പറഞ്ഞ ഈ ഒരു വീട് വെക്കണൊക്കെ മുന്നേ നമ്മള് ഗാംഗിലായിരുന്നു. നിനക്ക് അറിയുണ്ടെങ്കിൽ അറിയില്ലേ, ഞാൻ പറയാം. ഗ്രോസറിയില് അന്ന് നമ്മുടെ വീട് പഴയ വീടല്ലോ, അവിടെ അവിടെ ഗ്യാങ്ങിലായിരുന്നില്ല പറഞ്ഞ അറിയാലോ. യാ എങ്കിൽ സത്യം പറഞ്ഞ വരണമെന്നുണ്ട്. എന്താ പറയാ, ഞാൻ വരാം. വെറുതെ നിനക്ക് അത്യാവശ്യം നല്ല പൈസ ഞങ്ങള് ഗ്യാങ്ങിലോട്ട് തരും. നീ ഒരു പേടിയും കാര്യം പേടിക്കണ്ട, ഫുൾ സെറ്റാണ് മാൻ. നീ ഒന്ന് വാ, നീ വന്നു കഴിഞ്ഞാ പിന്നെ അവിടെ കുറെ കാര്യങ്ങൾ നടക്കും പോലെ. അതാണ് ഞങ്ങളുടെ മെയിൻ. അതറിയാം ലാമറസ്. ഞാൻ എന്തായാലും ഓക്കെ പറയാൻ പോണ്. ഞാൻ പറയാം ഓക്കെ. എവിടൊക്കെ വരണ്ടേ ഞാൻ പോറാം? എവിടെക്കിടാ, നിന്റെ വണ്ടി എടുക്ക, നമുക്ക് ഗ്രോസറിയില് പോവാം. അവിടെ ഫുൾ ഗ്യാങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാണ്. നീ എനിക്കറിയില്ല, നമ്മള് കൊറേ നാൾക്ക് ശേഷമാണ് പിന്നെയും നമ്മുടെ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്യാൻ പോണേ. ഓ, ഇത് ഭയങ്കര ഇമോഷണൽ മൊമെന്റ് ആണ് യൂസ് ഫ്രാങ്ക്. നമുക്ക് എന്തായാലും ഗ്യാങ്ങിന്റെ പരിപാടിക്ക് പോകുമ്പോൾ നല്ല വണ്ടിയൊക്കെ പിന്നെ പവറാവട്ടെ. പിന്നെ എല്ലാം ഓ വേ. സോ ഈ വീഡിയോ കണ്ടാരെങ്കിലും വീഡിയോ ഇതുവരെ ലൈക്ക് അടിച്ചല്ലെങ്കിൽ ഡൂ ലൈക്ക്, ഡൂ സബ്സ്ക്രൈബ് പറയണ്ടല്ലോ. ലൈക്ക് അടിക്കാണ്ട് എന്താണ്, ജസ്റ്റ് ലൈക്ക് കൊടുക്കും. കൊറേ നാൾക്ക് ശേഷമാണ് നമ്മള് പിന്നെയും ഇവിടെ ഫുൾ ഇവരുടെ ടീം സെറ്റാണ്ടത്. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞ മറ്റേ ഗ്യാങ് ഫുള്ളൂടെ സെറ്റാണ്. എങ്ങനെ പോണ്ട ഗ്യാങ് ലീഡർ ഒക്കെ എവിടെയാ? ഗ്യാങ് ലീഡർ നീ നേരെ പോയാ റൈറ്റ് സൈഡിൽ ഒരു പോലീസ് ഒക്കെ ഉണ്ടായിട്ടുള്ള. ഓക്കേ മാൻ, ഹോ മാൻ. സോ നമുക്ക് എടേ, നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ. ഓ ശരിയുള്ളൂ. സോ ആദ്യൊരു കാര്യം ഉണ്ടോ, പിന്നെ ഗ്യാങ് ലീഡറിനോട്, ഗ്യാങ് ലീഡറാണ് നിന്നെ കൊണ്ടുവരാൻ പറഞ്ഞ, കുഴപ്പമില്ല. ഇവനെ പറ്റിച്ചാണോ? ഓക്കെ, ഞാൻ എന്തായാലും വണ്ടി കൊടുത്തത്. ഏച്ചി എനിക്ക് ഇവനെ വിശ്വാസമില്ല, ഇവെന്തോ എന്നെ പറ്റിച്ചോലടെ. നീ എന്നെ പറ്റിച്ചല്ലേ, സത്യം പറയടാ. പിന്നെ ഗ്യാങ് ലീഡർ മറ്റേ നിന്റെ പേര് പറഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിളിക്കാൻ വന്നാടാ. അത് ശരി, അപ്പൊ ഗ്യാങ്ങിൽ എടുത്തിട്ടില്ലേ. ഓക്കെ നൈസ്, അത് ശരിയടല്ലോ. പറഞ്ഞാ പോണേ, നമ്മുടെ ഗ്യാങ് ലീഡർ ഇവിടെ പോലീസോ? ഡേ, നീ എന്നെ പെടുത്താൻ കൊടുന്നല്ലോ, സത്യം പറ. ഓ മാൻ, ഇവിടെ ഫുൾ പോലീസും കാര്യങ്ങളൊക്കെ ആട്ടെ. എന്ത് സംഭവം എനിക്ക് അറിയില്ല. ഞാൻ അവിടെ നിന്ന് പിന്നല്ല. Hey Franklin, my boy. Hey man, hey man. എവിടെ നമ്മറ ഗ്യാങ് ലീഡർ? ഇവിടെ മോള് മോള് ഗൈസ്, ഇവിടെ ഫുള്ള് നമ്മുടെ ഫാമിലി ടീമിന്റെ ഫുൾ ടീമാണ്ടാ. ഓ, ഇതാണ് ഗ്യാങ്. ഓക്കെ, ലെറ്റ്സ് ഗോ. എന്താണ് ഗ്യാങ് ടീകള് വരാൻ പോണത്? Franklin, my boy, come on, what's up? നമ്മളൊക്കെ ഇവിടുത്തെ ആൾക്കാരെന്നെ, നീ എന്തിനാ പേടിക്കണതിനോ? നിന്നെ ഗ്യാങ്ങിലെടുക്കാൻ തന്നെ ഞങ്ങളുടെ ഇത്. പക്ഷേ പിന്നെ എങ്ങനെ ഞങ്ങൾ വിശ്വസിക്കും? കാരണം നീ ഇതിനു മുന്നും ഗ്യാങ്ങിലൊക്കെ ഉണ്ടായതായിരുന്നു. പക്ഷെ ഞങ്ങള് എങ്ങനെ നിന്നെ വിശ്വസിക്കും? നിനക്ക് എന്താണ് നമുക്ക് ഒരു അതിപ്പോ പറയുമ്പോ എങ്ങനെയാ ഗൈസ്, എന്താ പറയുന്നത്? സോ ഞാൻ നിങ്ങക്ക് വല്ല ഹെൽപ്പ് എന്തെങ്കിലും ചെയ്തു തരയാ? ഗ്യാങ്ങിലേക്ക് വേണ്ടി വല്ല ഹെൽപ്പ് എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് ചെയ്തു തന്നാ മതിയോ? ഓഫ് കോഴ്സ് മാൻ, അതാണ് ഞാൻ പറയണത്. ഒരു കിടിലൊരു കാർ മീറ്റപ്പ് നടക്കണ്ടേ നമ്മുടെ ബീച്ച്. ഓക്കെ, സോ അവിടെ പോയിട്ട് അപ്പുറത്തെ ഗ്യാങ്ങിലൊരു വണ്ടി അവിടെ ഉണ്ട് മാൻ. ഓക്കെ, എടുത്തോണ്ട് വരാൻ പറ്റുമോ? എന്താണ് വണ്ടി ഗ്യാങ്ങിലായാലും എന്തിനായാലും വണ്ടി എടുക്കാനൊക്കെ താങ്കളും കേട്ടാണ്. പിന്നെ നല്ല ആളു, അതറിയാലോ. നിന്നോട് എനിക്ക് റെസ്പെക്ട് ഉണ്ട്, അതാണ് ഞാൻ ഒന്നും പറയാത്ത. നീ അത് കൊണ്ടുപോ, അങ്ങനെയാണെങ്കിൽ നിന്നെ ഗ്യാങ്ങിലെടുത്തിരിക്കും. ഡേയ് ലോമറ, ഡേയ് നീ പോണ്ടോ? അവൻ പൊക്കോളും. അപ്പൊ ശരി. ഓ സോ ഗൈസ്, നമുക്ക് വന്നാണ് അത്യാവശ്യം വലിയ പണിയുള്ള കാര്യല്ല വണ്ടി മോഷ്ടിക്കാനായിട്ട് അവര് എന്നെ വിടുമോ ഗൈസ്? എനിക്കറിയില്ല, കാരണം വണ്ടി എടുക്കാൻ വേണ്ടി എന്നെ അങ്ങനെ വിടുന്ന എനിക്ക് തോന്നണില്ല. അതിൽ എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഗൈസ്. ഓക്കെ, ഇവിടെയാണ് ഫുൾ ഗ്രൂപ്പ് സ്റ്റേറ്റിന്റെ ആൾക്കാരും കാര്യങ്ങളൊക്കെയാ. സോ നമ്മളെന്തായാലും ഈ വണ്ടി എടുത്ത് പോകണ്ട, നമുക്ക്
ടാക്സി എന്തെങ്കിലും വിളിച്ചു പോകാം. നമ്മളിവിടെ എത്തി, നമ്മള് ടാക്സി വിളിച്ചിട്ടാണ് വന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. സോ ഇതാണ് ആ ബീച്ചിന്റെ സൈഡിലെന്ന് പറഞ്ഞേ. സോ ഇവിടെ വന്നപ്പോ എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് ഗൈസ്, അതിവിടെ ഫുള്ളി പോലീസ് കണ്ട്രോളാ. സോ എനിക്കറിയാം വെറുതെ ആയിരിക്കില്ലേ എന്തായാലും നമ്മളെ നമ്മുടെ ഗ്യാങ് വിട്ടത് ഗൈസ്. സോ നമ്മൾ നോർമൽ പോലീസ് ഉണ്ടാവില്ല പോകണം. ഇവിടെ ആണെങ്കിൽ ഒറ്റ വണ്ടിയും കാര്യങ്ങളും ഒന്നും കാണാനില്ല. കാര്യം എനിക്ക് തോന്നുന്നു ഫുള്ളി കൺട്രോൾഡായിട്ടാണ് നടത്തണേ. ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഐ മീൻ ഇവിടെ കുറച്ച് ഗ്യാങ്ങിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഗ്യാങ്ങിന്റെ കയ്യിൽ നിന്ന് വണ്ടി എടുത്തോണ്ടാ. യാ സോ നമ്മൾ അതിനാണ് ഇവിടെ വന്നെന്തായാലും നോക്കി നോക്കാം. ഓസ് വണ്ടി ഞാൻ കണ്ടു. ഓക്കെ ആദ്യം നമുക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് കണ്ടുവരാം ഗൈസ്. വണ്ടി ഞാൻ കണ്ടു, വണ്ടി ഞാൻ കണ്ടു. സോ നമുക്ക് അത് നോക്കണ്ടേ. ഇവിടെയാണെ ആൾക്കാര് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആട്ടാ, ഫുൾ ഫോട്ടോ എടുക്കല്. ഇടേ ഇത് പൊടിച്ച വണ്ടിയൊക്കെ ആൾക്കാർ ഇതൊക്കെ ഇവിടെ കൊണ്ടിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അറിയാലോ ജയിലിൽ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി വാങ്ങി വേണ്ടി. സോ ഇവിടെ ഫുൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളാ. എല്ലാവരും വണ്ടി പണിയണവരുണ്ട്, ഫോട്ടോ എടുക്കണവരുണ്ട്. നമ്മളിപ്പോ ആരും കണ്ടട്ടെ ഗേസ്. എനിക്ക് തോന്നുന്നു നമ്മള് ഇവരെ വെടിവെക്കേണ്ടി വരുമൊക്കെ. നമ്മള് ഇവരെ വെടിവെക്കായിരിക്കും നല്ലത് ഗേസ്. ആ വണ്ടി എടുത്ത് ആ വണ്ടിയുടെ പണി കഴിക്കാൻ അറിയില്ല. ഗുസീടെ അടിച്ചേക്കണല്ലോ ലംബോർഗിനി ഗേസ്. അത് നോർമൽ ലംബോർഗിനി അല്ല, ഗുസീടെ അടിച്ചേക്കണത്. ഓ മൈ ഗോഡ്, സീരിയസ്ലി ബ്രോ. ഓനോ ഓനോ വേണോ വേണോ വണ്ടി കൊറച്ചധികം വെടി കിട്ടി. ഫോർ സ്റ്റാർ വേണ്ടല്ലോ. ഓനോ മാറ മാറ. ഓനോ ഗൈസ് വൺ സീനാണ്. സുയിസ് വണ്ടി നിങ്ങള് കണ്ട ഫുൾ പോലീസ് നമ്മുടെ പിന്നില്. പക്ഷെ അത് കുഴപ്പമില്ല, ഇതിന്റെ ലോഗോ കണ്ട ഗുസിയുടെ. എത്ര പെടുന്ന ഇവിടുന്ന് പോണ്ട. വൺ സീനാണ് ഗൈസ്. ഓ മൈ ഗോഡ്. സോ ഗൈസ് നമുക്ക് ഏതെങ്കിലും ബിൽഡിംഗ് അല്ലെ എന്തിന്റെ ഒരു ഉള്ളിലും കയറി ഒളിക്കാൻ പറ്റിയേ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഓ ഇവിടെ ഒളിക്കൊരു സ്ഥലം ഉണ്ട് ഗൈസ്. സോ ഗൈസ് നമ്മള് വണ്ടി മുകളിൽ കൊണ്ടിട്ടു. ഇതിന്റെ ഉള്ളിൽ പോലീസ് വരുമില്ല എന്നുള്ള ഒരു ഐഡിയ ഇല്ല ഗൈസ്. പോലീസിനെ കാണണമെങ്കിൽ ഹെലികോപ്റ്റർ ആണ്. സോ സ്റ്റാർ മിന്നുണ്ട്. ഓ മാൻ, സോ നമുക്ക് ഒരു കിടിലൻ വണ്ടി തന്നെ കിട്ടിയാണ്, ഒന്നും പറയാല്ല. അത് കുറച്ച് റിപ്പയർ ഒക്കെ ചെയ്ത് നമുക്ക് അങ്ങോട്ട് കൊണ്ടു കൊടുത്താൽ മതി ഗൈസ്. ഓക്കെ ഓക്കെ നമുക്ക് വണ്ടി എടുക്കാം, വണ്ടി എടുക്കാം, വണ്ടി എടുക്കാം. സെറ്റാണ് സെറ്റാണ്. ഓ മാൻ, വണ്ടി കുറച്ച് റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്യണം. വെടി കിട്ടിയിട്ട് നമ്മള് കാറും കൊണ്ട് വന്നൊക്കെയാണ് ഇനി ഗ്യാങ്ങിൽ എടുക്കാന്നറിയില്ല. പിന്നെ പോയിക്കണം. നീ വാ വണ്ടി. നീ വെറും പോളി തന്നെ, നിന്നെ എന്തായാലും ഗ്യാങ് മെമ്പർ ഗ്യാങ്ങിൽ എടുക്കാനുള്ളതാ. സുയിസിന്റെ ഫ്രണ്ടില് ഉണ്ടായി, ഞാൻ കാണിക്കാൻ പറഞ്ഞു. നമുക്ക് വണ്ടി അവിടെ കൊണ്ടുപോലെ. ഈ ഒരു വണ്ടി നല്ല വില പിടിക്കുന്ന ഒരു വണ്ടി ആയിരിക്കും ഉറപ്പാ. വണ്ടി എന്താണ് അപ്പൊ ഗ്യാങ്ങിൽ എടുക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ ഇതില് രണ്ട് ഗ്യാങ് മെമ്പറിനെ പിരിച്ചുവിടെ വരെ ചെയ്യാം. അത്രയും പൊളിയാണ്. നീ വല്ല ഡ്രസ് കൊടുത്തോളാം. ഡ്രസ് കാര്യങ്ങളൊക്കെ വെറും ഫ്രണ്ട്ലല്ലേ. ഇനി എന്തെങ്കിലും ഹെൽപ്പ് കാര്യങ്ങളൊക്കെ വിളിച്ചാൽ മതി. ഓക്കെ വേറെ വിഷയമൊന്നുമില്ല, നമ്മള് സെറ്റ് ആക്കി തരും. ഡ്രസ് ഒക്കെ നമ്മുടെ ഇവിടെ തന്നെയാണ്. ഓക്കെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വരാൻ തരും. അപ്പൊ നമ്മുടെ ഗ്യാങ് ഡ്രസ്. എനിക്കെന്താ സ്പെഷ്യാലിറ്റി ഉണ്ട് ഇങ്ങനത്തെ. ഞാൻ പറഞ്ഞില്ലേ ഗ്യാങ് ലീഡർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വിഷയമാണ് മാൻ, നിനക്ക് അങ്ങനത്തെ ഡ്രസ്സൊക്കെ തരും. ഓ വേറെ കേൾക്കാം. നമുക്ക് വെറും വിഷയ ഡ്രസ് ആണ്. ഇടേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്ക് മാത്രം നമ്മളൊരു യൂണീക്ക് ഒരു ശൈലി. സോറോ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നമുക്കൊരു അഴിമതിക്കാരനായ ഒരു പോലീസിനെ വേണം മാൻ. അതായത് യാതൊരു മനസ്സിലായില്ല, അങ്ങനത്തെ ഒരു പോലീസിനെ നീ സെറ്റ് ആക്കണം. സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പിന്നെ നമുക്ക് ഒരു ഗ്യാങ് ഫൈറ്റ് ഉണ്ട്. ഓക്കെ ഗ്യാങ് ഫൈറ്റ് ഒക്കെ അല്ല നമ്മുടെ അതിന്റെ ഒരു ഇതൊക്കെ വൈബ്. എന്റെ കൂടെ വരണ. ഓ ഞാൻ കൂടെ. സോ ഗൈസ് അഴിമതിക്കാരനായ പോലീസിനാണോ? സോ അപ്പൊ ഈ പോലീസുകാരൊക്കെ എന്താണ്? ഈ പോലീസുകാരൊക്കെ നമ്മളിവിടെ ഗ്യാങ് ഫൈറ്റ് ഉണ്ടാക്കാണ്ടിരിക്കാൻ വന്ന് നിക്കണ്ട. അല്ലാതെ ഇവരൊക്കെ റിയൽ മെയിൻ പോലീസ് ടീമാ. നമ്മളൊക്കെ ഇവിടെ ഗ്യാങ് ഫൈറ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയുള്ള പോലീസാണ് ഇവര്. സോ ആദ്യം നമുക്ക് കുറച്ച് ട്രിക്ക് ഒക്കെ ചെയ്തോ. പോലീസുകാര് വീഴോ ഇല്ലേന്നറിയില്ല. പോലീസുകാരതില് വീണ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെട്ടു. നമുക്ക് ഈ പോലീസുകാരനെ അവിടെ രണ്ട് പോലീസുകാരില്ലേ. സോ നമുക്ക് അവരെ അതേതാകാം. സോ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്. പിന്നെ ലാമറ ഞാൻ അവിടെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് ഒരു ഐഡിയ ഉണ്ട്, കുറച്ച് പോലീസുകാരെ കണ്ടുപിടിക്കണം വഴിയില്. അയ്യോ എന്റെ പൈസ. ഞങ്ങൾ അഭിനയം നിർത്തിക്കാൻ പതുക്കണേറ്റോ.
വൈ ഗൈസ്, അവരൊന്ന് കൂളായിട്ട് നടന്നു പോയത്. ചെറിയൊരു അഭിനയ അഭിനയിച്ചാണ്. അതായത് പോലീസുകാരനെ നമുക്ക് ഇവിടെ മറിഞ്ഞടിച്ചു വീഴാം, എന്നിട്ട് അറിയാത്ത പോലെ നിൽക്കാം. നമുക്ക് അറിയാത്ത പോലെ പൈസ പൈസ ഒന്നും വേണ്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന്. നമ്മൾ വിളിക്കണ്ട്. ഓക്കെ, പൈസ പൈസ അയ്യാ സാർ അറിയാം. എന്ത് ചെയ്യാനാ സാർ, കുറെ പൈസ ഉണ്ട് സാറിന്? കുറച്ച് പൈസ ആയല്ലോ സാർ. ഞാൻ പറഞ്ഞന്നാലേ സാറിന് നമ്മുടെ ഗ്യാങ്ങിന്റെ ഒരു പോലീസ് ആവാൻ താല്പര്യം ഉണ്ടാ. കൊറച്ച് പൈസ കിട്ടും. രണ്ടു ലോണ് എടുത്തോ എടുത്തോ സാർ. കാര്യം അയ്യോ സാർ, അയ്യോ സാർ, ഓടി 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 ലാമറിന് ലാമറ എന്തായാലും ഓടിക്കാണ്. പെട്ട് 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 ഊ അറിയാണ്ട് ചോദിച്ചു പോയതാ. ഓക്കെ, ഇനിയിപ്പോ ഇവിടുന്ന് രക്ഷപ്പെടണല്ലോ എന്റെ പൊന്നു. എന്തോ ആർക്കും നമ്മുടെ പൈസ വേണ്ട കേസ്. നമ്മൾ കുറച്ച് സാറന്മാരോട് ചോദിച്ചു. ഓക്കെ, ഇവിടെ ഒരു സാർ നിൽക്കാറുണ്ട്, ചോദിച്ചു നോക്കാം. അല്ല, ഓ ആ സാർ ഇവിടെ തന്നെ ഉണ്ട് ചോദിച്ചാൽ. സാർ കുറച്ച് പൈസ എടുത്താലോ, പൈസ എടുത്താലോ സാർ. എത്ര രൂപ, എത്ര രൂപ പറ. സാർ എന്താ കേക്കാല്ലേ സാർ, ഉറക്കം പറയോ, ഉറക്കം പറയോ. എത്ര രൂപയുണ്ട് മോനെ, എത്ര രൂപയുണ്ട് സാർ? പൈസ കുറച്ച് അധികം ഉണ്ട് സാർ. എന്റെ കൂടെ വരാൻ പറ്റുമോ? കുറച്ച് ഒരു ഗ്യാങ്ങിന്റെതാണ്. ഗ്യാങ്ങിലും മില്യൺസ് എമൗണ്ട് ഓഫ് പൈസയാണ്. ഓക്കെ സാർ, വരാൻ പറ്റുമോ സാർ? ഓക്കെ, ഡീൽ ഡീൽ. കം ഓൺ കം ഓൺ സാർ, ആരും അറിയണ്ടോ? കം ഓൺ കം ഓൺ കം ഓൺ പോ. ഞാനല്ല അമറിനെ വിളിക്കട്ടെ. ക്യാമറ ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഓക്കെയല്ലേ സാർ? കരുതാം സാറിനെ കേട്ടിട്ടുണ്ട്. നമ്മള് ഫുൾ സെറ്റ് ആണ് കേസ്. ഓക്കെ അയ്യാ, സോ എന്തായിരിക്കും ഇവര് പറയാന്നുള്ളതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം പോലീസുകാരെ കൂടെ നിക്കുന്നുണ്ട്, നമ്മുടെ കൂടെ ഒരു പോലീസ് ഉണ്ട്. എനിക്കറിയില്ല ഇവിടെ വേറെ പോലീസ് ഉണ്ട്, ഇവരെന്താ വിചാരിക്കുന്നത്. അതെ അതെ, കാരണം ഇവിടെ വേറെ പോലീസ് ഉണ്ട്. എന്നാലും കേസ് എന്തിനായിരിക്കും പോലീസിനെ എങ്ങനെ കൊണ്ടുവരാൻ വന്നത് എനിക്കറിയില്ല. ഓക്കെ, മേ ബി നമ്മള് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ആരും അറിയാണ്ടിരിക്കാനോ. പോലീസിനെ കൊണ്ടുവരാൻ വന്നത് വെറുതെ അല്ല, അത് നിനക്കറിയാലോ സാർ. ഒന്നുകൂടി വരണം സാർ. സാർ ഡീലിങ്സ് ഒക്കെ ഫ്രാങ്ക്ലിൻ പറഞ്ഞാണ്, ഇല്ലെങ്കിൽ ഞാൻ പറയാം. സാർ നമുക്കൊരു എന്താ പറയാ, പൈസ കിട്ടുന്ന പരിപാടിയാണ്. സാറിന് ഫുൾ ക്യാഷും കാര്യങ്ങളൊക്കെ തരാം, കൂടെ നിന്നാ മാത്രം മതി. ഓക്കെ, നമ്മളിപ്പോ എത്തിയേക്കണത് ഈ ഒരു സ്ഥലത്താണ്. അതായത് സാർ നിങ്ങൾക്ക് കാണണ്ട, അവിടെ ആ ടീം നിക്കണ്ട്, അവിടെ നിക്കണ്ട്. ഓക്കെ, നമുക്ക് അതൊരു വണ്ടി പതുക്കെ ഇവിടെ ഇടാം. എവിടെ അറിയുമ്പോ സാറിന്റെ കയ്യിൽ കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ അവനെ വെടി വെക്കാൻ, ഞാൻ വെടി വെച്ച് കഴിഞ്ഞാൽ എന്റെ തൊപ്പി തരും. എന്തിനാ പറയണേ സാർ, ഞാൻ വെടി വെക്കാൻ പോവാണ്ട. പോനോ, ശരിയായ പ്രശ്നം മതി. സാറ് അവിടെ ചിന്നോടിച്ചിന്റെ മിക്കാറ് ഇവിടെ ആൾക്കാരൻ്റെ അവിടെ. ഇവര് പുറത്തുനിന്ന് വേറെ ഗ്യാങ്ങിനെ നിർത്തിയുണ്ട്. ഇതൊക്കെ ഇവരെ വണ്ടി, പുറത്തുനിന്ന് വേറെ ആരോ വന്നേ നമ്മളോട് ചോദിക്കാൻ. വേമ്പ വേമ്പ വേമ്പ, ഇവിടെ ഇനി ആൾക്കാരൻ്റെ സാധ്യത ഉണ്ട്. ഇവിടെ ആൾക്കാരൻ്റെ സാർ, കമാ കമാ, നമുക്ക് ഇങ്ങോട്ട് പോണം. ഇവിടെ എന്താ സംഭവം എനിക്കറിയില്ല. ഭയങ്കര സൂക്ഷിച്ചു വേണം വരാൻ. കാരണം കഴിച്ചു ഇതിന്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും, എന്താണ് ആരാ നിക്കണമെന്ന് എനിക്കറിയില്ല. മിക്കവാറും നമുക്ക് വെടി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര അധികം ആട്ടാ. ഓക്കെ, സീരിയസ്ലി പറയാ. സാർ അടങ്ങി സാറല്ല, പിന്നെ മനുഷ്യരെ വേടി ചെയ്യാൻ വേണ്ടി പോവാം. ഓ ഗൈസ്, പൈസ ഇവിടെ ഉണ്ട് സാർ. ഇത് കണ്ട, എത്ര രൂപ വേണം? ഇതെന്ന് വേണേ ഒരു പാക്കറ്റ് എടുത്ത് പോക്കറ്റ് ചെയ്യില്ല സാർ. ഇവിടെ ഫുൾ പൈസ ആണ്. ഇതൊക്കെ ഇത് വണ്ടിയിലേക്കല്ലേ, ഫുൾ വണ്ടിയിലേക്കാക്കിയോ ഓഫീസർ. ന്യൂ ഇൻഫോർമേഷൻ സാർ, പ്രശ്നമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇത് ചെറിയൊരു ഫയർ വർക്കാണ്. സീനില്ല സീനില്ല, ലൊക്കേഷൻ ക്ലിയർ ആണ്, ക്ലിയർ ആണ്. വേറൊരു ഗ്യാങ്ങിനെ വിട്ടേക്കുന്നു നമ്മളെ കൊല്ലാൻ വേണ്ടി. പൈസ ആക്കണ്ടേ?
പൈസ നമുക്ക് ഈ മൂന്ന് വണ്ടികളിലേക്കാക്കാം, അത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. പൈസ ആ വണ്ടിയെ തീയാൻ വേണ്ടി പിള്ളേരെയൊക്കെ നമ്മൾ വിട്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടുന്നുള്ള നമ്മുടെ പിള്ളേരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് സേഫാണ് നമുക്ക് വണ്ടിയുടെ അരി. സോ നമ്മൾ ഇനി ഇങ്ങോട്ട് ചെന്നിട്ട് ഇയാളോട് ചോദിച്ചോട്ടെ ബാക്കി കാര്യങ്ങൾ എന്താ. നിന്നെ കുറിച്ച് ഞാൻ ഇത്രയൊന്നും വിചാരിച്ചില്ല. നീ ഒരു വിഷയം തന്നെ ഇവിടെ എന്റെ പൊന്നെ. നിന്നെ ഞാൻ ഗ്യാങ് ലീഡറിന്റെ ലെവലുള്ള സംഭവത്തേക്ക് നിന്നെ ആക്കാൻ പോവാണ്. സോ നീ അത്രയും ഈ ഗ്യാങ്ങില് വേറെ ആരും ഇത്രയധികം ചെയ്തില്ല. സോ ഒരു ഹെൽപ്പും കൂടി ഗ്യാങ്ങിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതിനാണല്ലോ ഞാൻ ഗ്യാങ്ങിൽ ജോയിൻ ചെയ്തത്. പിന്നെ അല്ല ഇത് കുറച്ചുകൂടി ഡേഞ്ചർ ആയിട്ടുള്ളതാണ്. ഇത് വെടിവെപ്പും മറ്റും പോലെ അല്ല. അതായത് ഇപ്പം ഇത് കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതായത് മെത്ത് അങ്ങനത്തെ ഐറ്റം ഒക്കെ. അതിന്റെ വണ്ടി ഇപ്പൊ പുറത്തു വരും. അപ്പൊ നീ ആ വണ്ടി കൊണ്ട് നമ്മുടെ ഷിപ്പ് യാർഡ് ഉണ്ടല്ലോ, അവിടെ കൊണ്ട് കൊടുത്താൽ മതി. വേറെ ഒന്നും വേണ്ട. എന്റെ അല്ലേ സാറാണ് ഈ മറ്റേ സംഭവം കിട്ടിട്ടുള്ളത് തന്നെ. എടേ അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ പൊന്നെ കുഴപ്പമില്ല, പോലീസ് അല്ലേ. സീരിയസ് നമ്മളെ എസ്കോർട്ട് പോലെയാണ് ഈ സാധനം കൊണ്ടുപോകാൻ പോണേ. എന്റെ എന്തായിരിക്കുന്ന ഐഡിയയില്ലാട്ടാ, സെറ്റായിരിക്കും. സാറ് ഫുൾ സീനില്ല വരണം. നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. കാരണം നമ്മുടെ ഈ വണ്ടിയിൽ ഫുൾ ഐറ്റംസ് ഇരിക്കണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓ ഇത് തന്നെയായിരിക്കും തോന്നുന്നു വോക്കർ ലോജിസ്റ്റിക്കുന്ന ഇതിന്. പക്ഷെ നമ്മുടെ പിന്നിലുണ്ടായിരുന്ന സാറിനെ കാണാനല്ലേ. ഞാനൊരു ഉത്തരവാദിത്തില്ല. അത് ഞങ്ങൾക്ക് ഇത് തന്നെയായിരിക്കും തോന്നുന്നത്. എന്തിനാണ് ഈ പൈസ വാരിയാണ് നമുക്ക് നല്ലൊരു ഡീലിംഗ് ആണെന്ന് തോന്നുന്നു കേസൊക്കെ. സോ ബ്രോ മറ്റേ ഇതിന്റെ മെയിൻ ആളാരാ? ബോസ് അവിടെ നിൽക്കണല്ലോ. ബോസ് അവിടെ ഉണ്ട്. ആരാ ബോസ്? ഫ്രാങ്ക്ലിൻ. ഞാനാണ് ബോസ്, ഞാനാണ് ബോസ്. ആ പറയും. അല്ല ഞാനേ മറ്റേ ഇത് കൊണ്ടുവന്നിട്ട് വണ്ടിയില് വാനില് സാധനം ഇരിക്കുന്നുണ്ട്. അന്ന് ഇറക്കി കഴിഞ്ഞാ ബാക്കി കാര്യങ്ങൾ റെഡി ആവായിരുന്നു. ഗ്യാങ്ങിന്റെ എന്തൊക്കെയോ സംഭവം നടക്കണ്ടോ. മെത്തിന്റെ പരിപാടിയോട് പിന്നെ അവിടെ മണി ട്രക്ക് ഒക്കെ നിർത്തിയിട്ട് കൊള്ളാം കൊള്ളാം. ഗ്യാങ്ങിലായിരുന്നു വേറെ വൈബായ പറഞ്ഞിട്ട് $50 million കയറ്റിയിട്ടുണ്ട്. എന്തായാലും വണ്ടിയിൽ ഇത്ര അധികം പൈസ ഉണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളെ വഴിയിൽ നിന്ന് എല്ലാവരും പിടിച്ചു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. കാരണം ഇതിൽ ഇത്ര അധികം പൈസയാ. അതിനാണ് നമ്മളെ പോലീസിനെ അയച്ചേക്കണേ. പോലീസുകാരനെ എവിടെയാണോ ചോദിച്ചു. ഇവിടെ എവിടെയും പോലീസൊന്നും കാണലില്ല. ആ എവിടെ പോയിട്ട് ഇടക്ക് വണ്ടിയിൽ എത്ര അധികം പൈസ. ഞാൻ ഇത് പറഞ്ഞിട്ട് ഇതായി. ഓക്കെ അതാണ് ബാങ്കുള്ളത് എനിക്ക് അറിയില്ല. താൻ തൊട്ട് പിന്നെ അല്ലേ പോലീസിനെ ചോദിച്ചു. എടേ നമുക്ക് എന്തെങ്കിലും ഇതാവാൻ പറ്റും. എന്ത് ചെയ്യുന്നതിനിപ്പോ നമ്മളെ വിളിക്കുന്നേ. എടാ ലാമറാണോ ഇത് ചെയ്തേ? ഇതാണ് ഈ ഒരു വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. സബ് ചെയ്യുക. ഫ്രാങ്ക്ലിൻ ഓഫീഷ്യലി ഗ്യാങ്ങിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. ഗ്യാങ്ങിൻ്റെ ലീഡറായിരിക്കുക. ഇത് ഇനി എന്തായിരിക്കും ഉണ്ടാകാൻ പോണതെന്ന് അറിയില്ല. ഗ്യാങ്ങിലൊക്കെ ആയിട്ട് അടുത്ത ദിവസം വരാം. അതിലേക്ക് എല്ലാ ദിവസവും ബൈ വരണം എല്ലാവർക്കും. ബൈ ഗൈസ്.